നമസ്കാരം സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും അനുബന്ധ സംഘടനകൾക്കുമായി അക്കൗണ്ട് മാർഗം മാത്രം വിദേശത്തുനിന്ന് സി ഐ സമരത്തിനും മാത്രമായി എത്തിയത് നൂറ്റി ഇരുപത് കോടി രൂപയാണ് വിദേശത്തു നിന്നും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എൻ ആർ ഐ അക്കൗണ്ട് വഴി നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് സംഘടനാ നേതാക്കൾക്കായി ലഭിച്ചത് ഖത്തർ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും പണം അയച്ച ചിലർക്ക് സംഘടനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ബന്ധമുള്ളതായി അന്വേഷണ ഏജൻസിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് എഴുപത്തിരണ്ട് അക്കൗണ്ടുകളിലൂടെയാണ് പണം കൈമാറിയിട്ടുള്ളത് കണ്ണൂർ സ്വദേശി ഷഫീഖ് പായത്ത് ഖത്തറിൽ നിന്നും എൻ ആർ ഐ അക്കൌണ്ട് വഴി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ റൌഷീഫിന് ഇരുപത്തിയൊന്ന് ലക്ഷവും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന് പതിനാറ് ലക്ഷവും നൽകിയെന്നും അയാൾ സമ്മതിച്ചിട്ടുണ്ട് വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടില്ലെന്നും അതിന് ചാനലുകളിൽ നിന്നുമാണ് പി നേതാക്കൾ ചോദ്യം ചെയ്യലിൽ പറയുന്നത് നേതാക്കളെ ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റും രേഖപ്പെടുത്തും എൻ ഐ എ അറസ്റ്റ് ചെയ്ത പതിനെട്ട് പേർക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അനുസരിച്ചുള്ള അതായത് യു എ പി എ അനുസരിച്ചുള്ള വകുപ്പുകളാണ് ചുമത്തപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പത്തൊൻപത് കേസുകളാണ് അന്വേഷിക്കുന്നത് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയത് മറ്റു മതസംഘടനകളിലെ അംഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ സ്ഫോടക വസ്തുക്കളുടെ ശേഖരണം പൊതുമുതൽ നശിപ്പിക്കൽ എന്നിവയുൾപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തികൾ ജനമനസ്സിൽ ഭീതി വിരിച്ചതായി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണത്തിലൂടെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനും ഇവർ ശ്രമിച്ചു തീവ്രവാദ പ്രവർത്തനത്തിന് യുവാക്കളെ സജ്ജരാക്കാൻ ആയുധ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ജിഹാദ് നടത്തി ഇസ്ലാമിക രാഷ്ട്രമാക്കാനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നീക്കമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എൻ വ്യക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുപ്പതിനായിരം പേർക്ക് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വെച്ച് തന്നെ പരിശീലനം നൽകി പോപ്പുലർ ഫ്രണ്ടിന്റെ താലിബാൻ മാതൃകയിലുള്ള മതമൗലിക തെളിവ് രാജ്യത്തെ യുവാക്കളെ അൽ ഖൈദ ലഷ്കർ ഇ തൊയ്ബ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകളിൽ ചേരാനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനും നേതാക്കൾ പ്രേരിപ്പിച്ചുവെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന് ഭീകരവാദ ബന്ധമുണ്ട് ഇതര മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്താനും നേതാക്കൾ ശ്രമിച്ചു കേരളത്തിലെ പ്രത്യേക സമുദായ നേതാക്കളെ ഇവർ ലക്ഷ്യമിട്ടു ഇവരുടെ ഹിറ്റ് ലിസ്റ്റ് സംഘടന തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച രേഖകൾ എൻ പിടിച്ചെടുത്തിട്ടുണ്ട് വർഗീയ സംഘർഷങ്ങളിലൂടെ സംസ്ഥാനം ചോരക്കളമാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം രാജ്യവിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി സർക്കാർ നയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു സമൂഹത്തിന്റെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിലെ നേതാക്കളും പ്രവർത്തകരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു താലിബാനെ അനുകരിച്ച് നിരോധിത സംഘടനയായ സിമിയുടെ ആശയങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് പ്രചരിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും സിമിയ യുടെ നേതാക്കൾ കൂട്ടത്തോടെ പോപ്പുലർ ഫ്രണ്ടിലേക്ക് ചേക്കേറുകയായിരുന്നു ഓരോ നേതാവും സിമിയിൽ വഹിച്ചിരുന്ന തസ്തികയും കാലയളവും എൻ ഐ എ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ക്രിമിനൽ പ്രവർത്തനത്തിലൂടെ പൊതുജനങ്ങളിൽ ഭീതി വിതച്ച് സമാന്തര നീതിന്യായ വ്യവസ്ഥാന പരാമർശവും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് യു എ പി എയിലെ വിവിധ വകുപ്പുകളും ഗൂഢാലോചന വകുപ്പും പ്രതികൾക്കെതിരെ ചുമത്തി കൊച്ചിയിലെ കേസുമായി ബന്ധപ്പെട്ട് പതിനാല് പ്രതികളാണുള്ളത് ഇതിൽ ഒന്നാം പ്രതി പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന തന്നെയാണ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് മറ്റു പ്രതികൾ കേസിലെ മൂന്നാം പ്രതിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി അബ്ദുൾ സത്താർ സംസ്ഥാന സെക്രട്ടറി സി ആർ സിആർഫ് എന്നിവരെ ഇനിയും പിടികൂടാനുണ്ട് ഇവരാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത് നിരവധി ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ അടങ്ങിയ രേഖകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഗൂഢാലോചന നടത്തിയതിനുള്ള തെളിവുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക ഭീകര സംഘടനകളുമായുള്ള ബന്ധവും ഈ രേഖകളിൽ നിന്നും വ്യക്തമാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിച്ചതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവരുടെ ആശയവിനിമയമെന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ുണ്ട് ഡിജിറ്റൽ തെളിവുകൾ തിരുവനന്തപുരം സിഡാക്കിൽ പരിശോധിക്കും കൂടുതൽ അറസ്റ്റും ഉണ്ടാകും അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും എൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്